Namaskar. Mukhyamantri Pinarayi Vijayanum mattu mandrimarum udan corona vaccine edukkumenna aarogyamantri KK Shailaja. Vaccination Keralam sajjamana ella orukkangalum nadathiyittundu. Koodal kendrangal venamennaanu abhiprayam. Sugari mekhalaye koode vaccination prakriyayil pangaligalaakkumennum KK Shailaja paranju. Pradhanamantri Narendra Modi corona vaccine swigarichathinu pinnaleyaanu aarogyamantriyude ee prathikaranam. Modi vaccine swigarichathu santoshakaramaya karyamaanu ennu KK Shailaja paranju. Aadyam aarogya pravarthakarkkaanu vaccine nalkiyathu annu thanne thangal തയ്യാറായിരുന്നു. ജനപ്രതിനിധികളുടെ ഊഴം വരുമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പിന്മാറിയത്. മുഖ്യമന്ത്രിയും വാക്സിൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു. അതേസമയം നാളെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വാക്സിൻ എടുക്കും. ജനപ്രതിനിധികൾ രാജ്യവ്യാപകമായി വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ രണ്ടാം ഘട്ട വാക്സിനേഷൻ തുടങ്ങുകയാണ്. 60 പിന്നിട്ട എംപിമാരോടും എംഎൽഎമാരോടും വാക്സിൻ എടുക്കാൻ ബിജെപി ആവശ്യപ്പെട്ടു. സർക്കാർ ആശുപത്രികളിൽ വാക്സിനേഷൻ സൗജന്യമാണ്. അതേസമയം സ്വകാര്യ ആശുപത്രികളിൽ ഒരു ഡോസിന് 280 രൂപ നൽകണം. രാജ്യത്തെ സ്വകാര്യ ആശുപത്രി ഡോസിന് 280 രൂപ പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവും പുറത്തുവന്നു. 100 രൂപ സർവീസ് ചാർജ് ഉൾപ്പെടെയാണ് തുക നിശ്ചയിച്ചത്. സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ സൗജന്യമാണ്. ഗുജറാത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് വാക്സിൻ 280 രൂപ ഈടാക്കുമെന്ന് ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മാർച്ച് 1 മുതൽ കോവിഡ് വാക്സിനേഷന്റെ രണ്ടാം ഘട്ടം തുടങ്ങാനിരിക്കെയാണ് സുപ്രധാനമായ തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായത്. വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രികളിൽ ഒരു ഡോസ് വാക്സിന് 280 രൂപ ഈടാക്കും. ഇതിൽ 100 രൂപ സ്വകാര്യ ആശുപത്രികളുടെ സർവീസ് ചാർജ് ആണ്. സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ സൗജന്യമായിരിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി രാജേഷ് ഭൂഷൺ വ്യക്തത വരുത്തി. 60 വയസ്സ് കഴിഞ്ഞവർക്കും 45 വയസ്സ് കഴിഞ്ഞ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കുമാണ് തിങ്കളാഴ്ച തുടങ്ങുന്ന രണ്ടാം ഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. 27 കോടി പേർക്ക് വാക്സിൻ നൽകാൻ കഴിയുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ. കോവിഡ് ആപ്പ് മുഖേനയായിരിക്കും വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ എന്നാണ് സൂചനകൾ.